വൈറ്റ്ബക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വിഷയം ബിസിനസ്സിന് സിസ്റ്റംസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മുടെ ബിസിനസ്സിന് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ബിസിനസ്സിന്, അതല്ലെങ്കിൽ ബിസിനസ്സിന് നമ്മൾ സിസ്റ്റമാറ്റിക് ആക്കി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ബിസിനസ്മാൻമാർ പലപ്പോഴും നമുക്കറിയാം ബിസിനസ്സിലുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ, ഡെയിലി ഒരുപാട് ടാസ്കുകൾ നമുക്കുണ്ട്. അത് ചെയ്യണം, ഇത് ചെയ്യണം, ആളുകളുടെ കാര്യം നോക്കണം, നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണം, ഓർഡർ ചെയ്യണം, മറ്റു കാര്യങ്ങളുണ്ട്. ഒരുപാട് 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 കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ, ഡേ ടു ഡേ ബിസിനസ് ലൈഫിൽ നമുക്ക് വരുന്നുണ്ട്. ഇത് ഒന്ന് തീർന്നാൽ അത് അടുത്തത്, അത് കഴിഞ്ഞാൽ മറ്റത്, ഇങ്ങനെ ഓരോ ഒരുപാട് കാര്യങ്ങൾ. ഇതിന് പുറമെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇതിനൊന്നും നമുക്ക് പലപ്പോഴും സമയം കിട്ടില്ല. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും, ടീം ഉണ്ടെങ്കിൽ പോലും ടീമായിട്ട് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് തലവേദന ഉണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ബിസിനസ് ഈസ് ബീയിങ് ബിസി എന്ന് നമ്മൾ പലപ്പോഴും കരുതും. നമ്മൾ അതിലങ്ങ് ബിസി ആകുമ്പോഴാണ് ബിസിനസ് എന്ന് നമ്മൾ പലപ്പോഴും കരുതും. പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഈസ് ബീയിങ് ബിസി ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ ബിസിനസ് തന്നെ ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യുന്നതിനെയാണ് ശരിക്കും ബിസിനസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റെന്നോ, അതല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം. സോ ലെറ്റ്സ് കം ടു അവർ ബിസിനസ്. ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് റൺ ചെയ്യണമെങ്കിൽ, ഫ്രീ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ, ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ, ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിലെല്ലാം നമുക്ക് ടൈം വേണം, എനർജി വേണം, ഫോക്കസ് വേണം, അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡും കൂടെ വേണം. അപ്പോഴാണ് നമുക്ക് ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രോ ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് ബിസിനസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ശരിയായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ബിസിനസ്സിനൊരു ബിസിനസ്സായിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മുടെ ബിസിനസ്സിൽ സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. ഒരു ബിസിനസ്സിൻ്റെ എസ് ഒ പി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് പോളിസി, ഒന്ന് പ്രോസസ്, ദെൻ പ്രൊസീജിയർ. ഇങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നടക്കേണ്ടതായിട്ടുള്ള റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ്, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, 9 മണിക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ ഇത്ര സമയമാകുമ്പോൾ ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് പോയിരിക്കണം, അതല്ലെങ്കിൽ ഈ ടൈമിൽ നമ്മൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, നമ്മൾ ഏറ്റെടുക്കുന്ന വർക്കുകൾ നമ്മുടെ സമയത്തിന് കംപ്ലീറ്റ് ചെയ്തിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓഫീസിൽ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാടില്ല, ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഈ രീതിയിൽ നമ്മൾ പരസ്പരം ബിഹേവ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ ഈ രീതിയിലായിരിക്കണം, തുടങ്ങിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് അത് ഓരോ കാര്യങ്ങളിലും വരും. ഈ റൂൾസ്, ഈ ഒരു പോളിസിയാണ് നമ്പർ വൺ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ്. നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ ടാസ്കുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് അത് ആര് ചെയ്യും, എപ്പോൾ ചെയ്യും, ഏത് രീതി ചെയ്യും, അതിന് എന്തൊക്കെ നമ്മൾ റെഫർ ചെയ്യണം, അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പ്രോസസ്സ്. ഈ പ്രോസസ്സിനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സോ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, എങ്ങനെ ഈ ഇത് ബിസിനസ്സിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള. ക്ലിയർ വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്, എവിടെയൊക്കെ നമ്മൾ ചെയ്യും, ഏത് രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പിക്ചർ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം നമ്മുടെ ബിസിനസ് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇനി തുടങ്ങിയിട്ടുള്ളൊരു ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് പക്ക റെഡി ആയിട്ട് ഇങ്ങനെ ബിസിനസ് നടക്കുമ്പോൾ എങ്ങനെ എത്ര സുന്ദരമായിരിക്കും അത് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. എങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതാണ് ആ വിഷനാണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോ ടാസ്കും അതിലേക്ക് എത്താനുള്ള, അതല്ലെങ്കിൽ ആ വിഷനിൽ എത്തുമ്പം നമ്മുടെ ബിസിനസ്സിൽ ഓരോ കാര്യങ്ങളും ഏത് രീതിയിലായിരിക്കും നടക്കുക, ഓരോ കാര്യങ്ങൾ, സെയിൽസ് എങ്ങനെ നടക്കും, മാർക്കറ്റിംഗ് എങ്ങനെ നടക്കും, അക്കൗണ്ട്സ് എങ്ങനെ നടക്കും, ഫിനാൻസ് എങ്ങനെ നടക്കും, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റ്, എച്ച് ആർ, മറ്റു കാര്യങ്ങൾ എങ്ങനെ നടക്കും, പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കും, പർച്ചേസ് എങ്ങനെ നടക്കും, സെയിൽസ് എങ്ങനെ നടക്കും, തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെ നടക്കും, അതിൻ്റെ ഓരോ കാര്യങ്ങൾ. ഫസ്റ്റ് ഇത് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ബിസിനസ്സിലുള്ള മേജറായിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എടുക്കാം. അക്കൗണ്ട്സ്, പിന്നെ മാർക്കറ്റിങ്,
സെയിൽസ്, അതുപോലെ തന്നെ എസ്റ്റിമേഷനോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽസ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് നമ്മൾ ആ ടാസ്കുകളെ പിന്നെ തിരിച്ചെടുക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു മേജർ ഏരിയാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് ഓരോ ഏരിയാസിലുമുള്ള ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിങ്ങിൽ നമ്മളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുകയാണെന്ന് നോക്കുക. മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുമ്പം അതിലുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ, നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള കസ്റ്റമറെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ഒരു ഉദാഹരണമാണ് പറയുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ഇവരെ ഏത് രീതിയിൽ നമുക്ക് സ്വാധീനിക്കാം, അതല്ലെങ്കിൽ ഏത് രീതിയിൽ ഇവർക്ക് നമുക്ക് പ്രൊഡക്റ്റ് എവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, എവിടെയാണ് ഇവർ ഹാങ് ഔട്ട് ചെയ്യുന്നത്, ഓൺലൈനിലും ഓഫ്ലൈനും എവിടെ ഹാങ് ഔട്ട് ചെയ്യുന്നു, ഇവർ കാണണമെങ്കിൽ നമുക്ക് എവിടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, അത് ഏത് രീതിയിൽ ചെയ്യണം, അതാണ് നെക്സ്റ്റ് ഡിഫൈൻ, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് അതിൻ്റെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക, അത് ഡെലിവർ ചെയ്യുക, അത് പിന്നെ അതിൻ്റെ ഡാറ്റാ ബേസ് വരുമ്പം അത് ഫോളോ അപ്പ് ചെയ്യുക, ഡാറ്റാ ബേസ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുക, ആളുകളെ കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ കോൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇതൊരു ക്യാമ്പയിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതല്ലെങ്കിൽ അക്കൗണ്ട്സിൽ ഒരു ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഇൻവോയ്സ് റിസീവ് ചെയ്യുന്നു, അത് ഇൻവോയ്സ് പ്രൊഡക്റ്റ് സർവീസ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ സപ്ലയർ കറക്റ്റ് ഡെലിവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചെക്ക് ചെയ്യുന്നു, അതിനുവേണ്ട ഡോക്യുമെൻറ്റുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു, അതുപോലെ അതിനുവേണ്ട അപ്രൂവൽസ് കിട്ടുന്നു, നമ്മൾ ലെഡ്ജറിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി പേയ്മെൻറ്റിൻ്റെ സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, സമയത്തിന് കൃത്യസമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ഇത്രയും ഒരു സ്റ്റെപ്പ്. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസും, നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ ആക്ടിവിറ്റീസും നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യേണ്ടത്, ബ്രേക്ക് ഡൗൺ ഈച്ച് ആക്ടിവിറ്റി എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ, ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയൽ നമുക്ക് ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ടോ, ചെയ്യേണ്ട ആളുകൾക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ റിക്വയർഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോ, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ, അതായത് പർച്ചേസ് ഇൻവോയ്സ് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻവോയ്സിൽ നമ്മൾ എന്തൊക്കെ സ്പെഷ്യലായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള ഗൈഡ് ലൈൻസ്, അതല്ലെങ്കിൽ ചെയ്യേണ്ടതിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ, അതല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കൂടെ അതിൽ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇത് നമ്മുടെ ഓരോ ബിസിനസ്സിലുള്ള ഓരോ ഫംഗ്ഷനും എടുത്തിട്ട് ആ ഫംഗ്ഷൻസിനുള്ള ആക്ടിവിറ്റീസ് നമ്മളെടുത്തിട്ട് ഈ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാം നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതോട് ഏകദേശം ഇതോടുകൂടി ഒരു പ്രൊസീജിയറായി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മളെന്താണ് ട്രാക്ക് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യണം. നമ്മൾ ആദ്യമായിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യണം. ഇത് പറഞ്ഞ പോലെ നടക്കുന്നുണ്ടോ, ആളുകൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മൾ പ്രൊസീജിയർ വെറുതെ സെറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, ഇത് കറക്റ്റായിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, ആളുകളത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്തി നികത്തി കുറേശ്ശെ കുറേശ്ശെ നമുക്ക് കറക്റ്റാക്കി കൊണ്ടുവരികയും ചെയ്യണം. സോ നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈയിങ് വേ ടു ഇംപ്രൂവ് ദ സിസ്റ്റം. സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ ഇതിൽ നമ്മളൊരു ബേസിക്കായിട്ട് ചെയ്യുമ്പം ആക്ടിവിറ്റീസ് കൂടുതൽ കൂട്ടേണ്ടതുണ്ടാവും, അതുപോലെ കുറക്കേണ്ടതുണ്ടാവും. ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അറിയാം നമ്മൾ എത്രമാത്രം ആക്ടിവിറ്റീസ് ഓരോ ഏരിയാസിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ബോട്ടം ലൈനിലേക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ പ്രയോജനമുള്ളതാണോ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ അത്രയും പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം, അതല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നില്ലല്ലോ. നമ്മുടെ കോർ ഏരിയാസിൽ നമ്മൾ ചെയ്താൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുകയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളായാൽ നമുക്ക് ബിസിനസ്സിൻ്റെ ഒരു പ്രൊസീജിയറായി, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായി എന്ന് നമുക്ക് പറയാം. ഈ കാര്യങ്ങൾ ഇവോൾവിംഗ് ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ഗ്രോത്ത് നമ്മൾ കൊണ്ടുവരണം. എങ്ങനെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ ഇതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കൂടും, ആളുകൾ കൂടും, ആക്ടിവിറ്റീസ് കൂടും, ജോബ് ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും. ആളുകൾക്കനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്തിട്ട് സെഗ്രഗേറ്റ് ചെയ്തിട്ട് വേറെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. സോ കണ്ടിന്യൂ
കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബിസിനസിൻ്റെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ആക്ടിവിറ്റീസ് നമുക്ക് കൂട്ടേണ്ടി വരും, അതുപോലെ ടാസ്കുകൾ നമുക്ക് കൂട്ടേണ്ടി വരും, അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്തേണ്ടി വരും. ഈ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സെറ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ആളുകളിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരിയായ രീതിയിലുള്ള നല്ലൊരു ബിസിനസ് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ രീതിയിൽ തുടക്കത്തിൽ ഈ ഒരു നമ്മൾ നിലവിലുള്ള വർക്കിൻ്റെ കൂടെ ഈ വർക്കും കൂടെ നമ്മൾ ചെയ്യണമെന്ന് ചിന്തിക്കും. പക്ഷെ നമുക്ക് ഇതിനും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ടൈം കിട്ടും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ളതിന് നമുക്ക് ക്ലിയർ ഒരു ഐഡിയ കിട്ടും, ഡാറ്റാസ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടും. നമ്മൾ പ്രോഗ്രാമുകൾ ട്രെയിനിങ്ങുകളൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പറ്റും. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ